ആയിട്ടുള്ള എസ് ബി ബി സാറിന്റെ കൂടെ വേദികൾ ഒരുപാട് പങ്കിട്ടിട്ടുണ്ട്. റെക്കോർഡിങ്ങിന് അദ്ദേഹത്തിന്റെ കൂടെ ആൽബം, ക്രിസ്ത്യൻ ഡിവോഷണലും ആൽബം അങ്ങനെയൊക്കെ പാടിയിട്ടുണ്ടെന്നല്ലാതെ ഒരുപാട് നാളുകൾക്ക് ഒരു ഗ്യാപ്പിന് ശേഷമാണ് അന്ന് അങ്ങനെ ഒരു ഒരു സ്റ്റേജ് പങ്കിടാൻ പറ്റിയത്. അത് ഞാൻ ചോദിച്ച വാഞ്ചാണ് സത്യം പറഞ്ഞു. ചേതനയുടെ പ്രോഗ്രാമിന് പോൾ പൂവത്തിങ്കൽ അച്ഛൻ ഫാദർ എന്നോട് പറഞ്ഞു, മനീഷ എസ് ബി ബി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എസ് ബി ബി സാർ വരുന്നുണ്ടെങ്കിൽ എന്തായാലും മലരെ മോനം എനിക്ക് കൂടെ പാടണം, ചോദിച്ചു വാങ്ങിച്ചതാ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അയ്യോ അതങ്ങനെ കൺഫേം പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹം ഏത് ലിസ്റ്റാണ് തരണേന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു, എന്തായാലും ഒന്ന് നോക്ക് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അന്നത്തെ ദിവസം എനിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ച ഒരു ദിനം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ, ഒന്ന് എസ് ബി ബി സാർ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പ്രോഗ്രാമിൻ്റെ തലേ ദിവസം എസ് ബി ബി സാറ് വിളിച്ചിട്ട് പറയുകയാണുണ്ടായ, നിങ്ങൾ ലിസ്റ്റ് ഇട്ടോന്ന്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമായി. അപ്പോൾ നമ്മുടെ പോളിയേട്ടൻ കീബോർഡ് വായിക്കുന്ന അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോളിയേട്ടൻ ഉടനെ തന്നെ മലരെ മൗനം വന്ന, പിന്നെ ഒരു ശങ്കര പാട്ട് ഒരു സോളോ, മലരെ മൗനം ഒരു ഡ്യുവറ്റ് അങ്ങനെ വെച്ചു. അപ്പോൾ ആരാണ് പാടണേന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് പാടണേന്ന് പറഞ്ഞ് അങ്ങനെ പാടിയതാണ്. അത് സത്യം പറഞ്ഞത് ശിവന് ചേച്ചിയുടെ കണ്ണൊക്കെ നിറയെ എസ് പി ബി സാറുമായിട്ട് പാടിയപ്പോൾ എന്തായാലും ഒരു ഇമോഷൻ, ഭയങ്കര ഇഷ്ടമുള്ളൊരു സിംഗർ. അശോ എന്തുകൊണ്ടും അത് ആസ് എ സിംഗർ മാത്രമല്ല ഒരു നല്ല മനുഷ്യൻ ആണ്, അങ്ങനെയും കൂടി പറയണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.